world, your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle Magazine. Namaskar. 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 Comedy in the same way, but on a card of work in the end. And then, Krishnakripa Sagaram, what are the Satisamite for Endur Kadayana? I am not under Sambuana. Wing Commander Devidas, Adehatinde, Adeham Kanda, Selakata Patrangle, will put you in the end of the novel, ask for the market in the cinema. അപ്പോൾ ഇതൊരു ബിസിനസ് മൈൻഡിൽ ചെയ്തിരിക്കുന്ന സിനിമയല്ല, പൂർണ്ണമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തണം, നന്മയുള്ളൊരു ചിത്രം ആളുകളിലേക്ക് എത്തണമെന്ന് തീരുമാനത്തോടെ വന്നിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട്. അതിൽ ഒരു നോട്ടബിളായിട്ടുള്ള ത്രൂട്ട് നിൽക്കുന്നൊരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തികച്ചും ഈ തമാശകളിൽ നിന്ന് മാറി അത്യാവശ്യം നല്ല ക്യാരക്ടർ റോളാണ് അത്. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടിയെന്നുള്ളതാണ്. ആ പറഞ്ഞ വാക്കുകൾ നന്നായിരിക്കുന്നു. സമൂഹത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ നന്മയാണ് ഇതിനകത്ത് നിഴലിച്ച് നിൽക്കുന്നത്. എന്തൊക്കെ നന്മകളാണ് അതിനകത്ത് സാറ് കണ്ടിരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഡയറക്ടർ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളൊരു കണ്ണാടി നോക്കുന്ന പോലെയാണ്, മിററിലേക്ക് നമ്മൾ നോക്കുന്ന പോലെയാണ്. എവിടെയോ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, എവിടെയോ കണ്ടുമറന്ന കഥാപാത്രങ്ങൾ, എവിടെയോ നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിച്ച പല കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ നന്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ ലൊക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ആ ലൊക്കേഷനുള്ള അനുഭവം സാറിന് എങ്ങനെ ഫീൽ ചെയ്യും? ആപ്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ, ഞാൻ ശരിക്കും വടക്കാഞ്ചേരി സ്വദേശിയാണ്, തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ്. ഇത് ഷൂട്ട് നടന്നിരിക്കുന്ന ഒറ്റപ്പാലം ഭാഗത്താണ്. അപ്പോൾ അതിനൊക്കെ ഒരു വളരെ പച്ചയായിട്ടുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് ഈ സബ്ജക്റ്റ് അങ്ങനെ അതിന് വേണ്ട ഒരു സ്ഥലം തന്നെയാണ്, അങ്ങനെ വേണ്ട ഒരു സ്ഥലമാണ്. സാർ, ഇത് നവംബർ 10 റിലീസാവുകയാണ്. അപ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, ഏതൊക്കെ വശം ഉൾക്കൊള്ളും സാറിനൊരു ധാരണയുണ്ടെങ്കിൽ? അതിനെ യാതൊരു ധാരണയില്ല, കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഒരു പടത്തെക്കുറിച്ച് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നന്മയുള്ളൊരു ചിത്രം, സത്യസന്ധമായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റി, അത് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു നല്ല ഉദ്ദേശം. ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്നൊരു സിനിമയാണ്. ഈ പ്രസ് മീറ്റിങ്ങിനിടയ്ക്ക് പറയുകയുണ്ടായിരുന്നു, ചെറിയ പടമൊന്നും വലിയ പടമൊന്നും ഇല്ല, ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഒരു ഫലം കാണുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെ വലിയൊരു ആത്മവിശ്വാസം പ്ലസ് പോയിന്റാണ്. അതെ അതെ അല്ലേ സാർ? സാറിൻ്റെ കൂടുതൽ പ്രൊജക്റ്റ് ഒക്കെ ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ? എനിക്ക് റിലീസ് ചെയ്യാനുള്ള ഈ പടം ഉൾപ്പെടെ 3-4 പടങ്ങളുണ്ട്. അതിലൊന്ന് പിന്നെ ഞാനും വൈഫും കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഒരു ലീഡിങ് റോളുകൾ കൈകാര്യം ചെയ്ത സിനിമയാണ് ഈഴ. ഈഴ എന്നാണ് എൻ്റെ പേര്. സിറാജ് റസ എന്ന് പറഞ്ഞ എൻ്റെ റൈറ്ററും സംവിധായകനും. അതൊരു ഇതുപോലെ തന്നെ വളരെ ശക്തമായി പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി പറയുന്നൊരു സംഭവമാണ്. ഇന്ന് സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനൊരു സിനിമയിൽ കൂടി നമുക്ക് ഭാഗമാകാൻ പറ്റിയെന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ റിലീസ് ചെയ്യാനുള്ള മറ്റൊരു സിനിമ നവംബറിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആസിഫ് അലി നായകനായിട്ട് വരുന്ന എ രഞ്ജിത്ത് സിനിമ. ഓക്കെ. അതിനൊപ്പം തന്നെ ആരോ എന്ന് പറഞ്ഞ മറ്റൊരു പടമുണ്ട്. ആരോ ജോജു ജോർജ്, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഇനി തുടങ്ങാൻ പോകുന്ന സിനിമ ആസിഫിൻ്റെ തന്നെ മറ്റു പടമാണ്, ടിക്കിട്ടാക്കാന്ന് പറഞ്ഞത്. എല്ലാം ദൈവാനുഗ്രഹിക്കട്ടെ, പറച്ചോട്ടെ, ഒരു കൃപയുണ്ടാവട്ടെ. ഒരുപാട് സമയം തന്നതിന് നന്ദി സാർ. താങ്ക് യു സാർ.